നമസ്കാരം ദിശ പിഎസ്സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ലോജി ആർ കൃഷ്ണൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുകാലിക വസ്തുക്കളാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ ശ്രദ്ധിച്ച് കേട്ടോളൂ മീനാക്ഷി അമ്മ കേട്ടോ മീനാക്ഷി അമ്മ അല്ലെങ്കിൽ മീനാക്ഷി ഗുരുക്കൾ ഓക്കെ എന്നറിയപ്പെടുന്ന ആ വ്യക്തി ഓക്കെ 2017 പത്മശ്രീ പുരസ്കാരമൊക്കെ നേടിയ വ്യക്തിയാണ് അത് എന്തുമായിട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കണം കളരിപ്പയറ്റാണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ അപ്പോൾ 2017 മരിച്ചിട്ടൊന്നുമില്ല ആൾ മരിച്ചിട്ടൊന്നുമില്ല 2017 പത്മശ്രീ പുരസ്കാരം നേടിയിട്ടുള്ള വനിതയാണ് പിന്നെ കളരിപ്പയറ്റ് മേഖലയിൽ സ്ത്രീ സാന്നിധ്യം കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിയുടെ പ്രാധാന്യം വരുന്നത് കേട്ടോ അപ്പോൾ ഓർത്ത് വെച്ചേക്കുക മീനാക്ഷി അമ്മ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഓർത്ത് വെച്ചേക്കുക കളരിപ്പയറ്റാണെന്ന് ഓർത്ത് വെച്ചേക്കുക അതുമായിട്ട് കണക്ട് ചെയ്യേണ്ട മറ്റൊരു സംഭവം ഓർമ്മയുണ്ടല്ലോ എന്താണ് ആ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കളരിപ്പയറ്റ് സംഘത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞു പെൺപയറ്റാണെന്നും കൂടെ ഞാൻ പറഞ്ഞു അതും കൂടെ ഓർത്ത് വെച്ച് പഠിച്ചു വെച്ചേക്കുക അടുത്തത് നോക്കൂ രണ്ടാമത്തത് നോക്കൂ പുനർജ്യോതി എന്നാണ് എഴുതിയിരിക്കുന്നത് പുനർജ്യോതി ബ്രാക്കറ്റിൽ കാഴ്ച പരിമിതർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത് കാഴ്ച പരിമിതർ എന്താണ് അപ്പോൾ കേരള സർക്കാർ ആ കേരളത്തിൽ എന്താണ് കാഴ്ച പരിമിതർക്ക് വേണ്ടി ആരംഭിച്ച പുനരധിവാസ കേന്ദ്രത്തിന്റെ പേര് എന്താണ് തിരുവനന്തപുരം ജില്ലയിൽ നിലവിലൊന്നും ഏതാണ് പുനർജ്യോതി എന്നാണ് അതിൻ്റെ പേര് ഓർത്ത് വെച്ചേക്കുക ഓക്കെ കേരളത്തിൽ കാഴ്ച പരിമിതർക്ക് വേണ്ടി ആരംഭിച്ച പുനരധിവാസ കേന്ദ്രത്തിന്റെ പേര് എന്താണ് പുനർജ്യോതി എന്ന് ഓർത്ത് വെച്ചേക്കുക എന്താണ് പുനർജ്യോതി ഓക്കെ അല്ലേ രണ്ട് ചോദ്യം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്ന ഒരു പുസ്തകമാണ് കേരളം മണ്ണും മനുഷ്യനും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് കേരളം മണ്ണും മനുഷ്യനും ഏതാണ് നമ്മുടെ തൊട്ട് മുമ്പത്തെ സർക്കാർ നമ്മുടെ LDF സർക്കാർ തന്നെ അധികാരത്തിലിരുന്ന സമയത്ത് ആ സമയത്ത് ഏതായിരുന്നു നമ്മുടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആര് ഏതാ പേരുണ്ടാര് തോമസ് ഐസക് ആയിരുന്നു അതേ സമയത്ത് ധനകാര്യം കൈകാര്യം ചെയ്യുന്ന തോമസ് ഐസക്കിന്റെ പുസ്തകമായിരുന്നു ഏത് എസ് കേരളം മണ്ണും മനുഷ്യനും എന്നുള്ളത് ഓക്കെ അല്ലേ അത് ആ സമയത്തിരുന്ന കഴിഞ്ഞ സീസണിലിരുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് എന്നാൽ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ 15-ാമത് കേരള നിയമസഭയിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ഈ വ്യക്തിയാണ് അടുത്തിന്റെ ബഡ്ജറ്റ് ഒക്കെ അവതരിപ്പിക്കുകയുണ്ടായി എന്നാണ് പേര് KN ബാലഗോപാലാണ് കേട്ടോ KN ബാലഗോപാലാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നും കൂടി ഓർത്തു വെച്ചേക്കുക അടുത്ത് വരുന്നു സ്പെക്ട്രം എന്നാണ് എഴുതിയിരിക്കുന്നത് എന്താണ് സ്പെക്ട്രത്തിന്റെ ഒരു ചോദ്യം പറഞ്ഞത് കിട്ടുന്നുണ്ടോ എന്താണ് സ്പെക്ട്രം കേരളത്തിൽ ഓട്ടിസം ബാധിച്ചവരുടെ ക്ഷേമത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏത് സ്പെക്ട്രം എന്നുള്ളത് ഓക്കെ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ദ ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് അത് April 2nd ഓർത്ത് വെച്ചേക്കുക എന്താണ് April 2nd ഓർത്ത് വെച്ചേക്കുക ക്ലിയർ അല്ലേ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുന്നു ദ മാലാഖ എന്ന് എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ കുട്ടികൾ എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് മാലാഖ എന്നുള്ള ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക എന്താണ് കുട്ടികൾക്കെതിരെയുള്ള ആ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏത് മാലാഖ എന്ന് ഓർത്ത് വെച്ചേക്കുക ഓക്കെ അല്ലേ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി മാലാഖ ഓക്കെ അല്ലേ അടുത്ത പോയിന്റ് വരുന്നു ദാ ഒരു വ്യക്തിത്വം വരുന്നു ആര് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് എൻ്റെ ചോദ്യം ഓക്കെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതാ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് എന്താണ് കേരളത്തിലെ പോലീസ് ജയിൽ പരിഷ്കരണത്തിന് ആ ശുപാർശ സമർപ്പിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഏതാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനാണെന്ന് ഓർത്ത് വെച്ചേക്കുക ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നുണ്ടോ കേരളത്തിലെ പോലീസ് ജയിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശുപാർശ സമർപ്പിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് വെച്ചാൽ ആരാണ് ഏത് കമ്മീഷനാണ് ശുപാർശ സമർപ്പിച്ചതെന്ന് വെച്ചാൽ അത് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനാണെന്ന് ക്ലിയർ ആക്കി വെച്ചോളൂ അടുത്തതാ വരുന്നു മറ്റൊരു മലയാളി ആര് പ്രിയങ്ക രാധാകൃഷ്ണൻ നിങ്ങൾ കേട്ട് കാണും എന്താണ് പ്രത്യേകത നമ്മുടെ ന്യൂസിലൻഡിലെ മന്ത്രിസഭയിൽ അംഗമായ ആദ്യ മലയാളി വനിത എന്ന് ചോദിച്ചാൽ ആരാണ് എസ് പ്രിയങ്ക രാധാകൃഷ്ണനാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക ഓക്കെ ന്യൂസിലൻഡില് വനിത അല്ലെങ്കിൽ ന്യൂസിലൻഡ് മന്ത്രിസഭയിൽ അംഗമാകുന്ന ആദ്യ മലയാളി വനിത ആര് പ്രിയങ്ക രാധാകൃഷ്ണൻ ക്ലിയർ അല്ലേ ഇതാ വരുന്നു അടുത്തൊരു പുസ്തകമാണ് ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകം ഞാൻ പറയട്ടോ തരൂരോസൗറസ് എന്നുള്ള പുസ്തകം ഇദ്ദേഹത്തിൻ്റെയാണ് ദ ഹിന്ദു വേ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഹിന്ദുയിസം എന്നീ പുസ്തകങ്ങൾ ഇദ്ദേഹത്തിൻ്റെയാണ് ആരുടെയാണ് യെസ് നമ്മുടെ സ്വന്തം ശശി തരൂറിൻ്റെ പുസ്തകമാണെന്ന് ഓർത്ത് വെച്ചേക്കുക കിട്ടുമോ അവസാനം വരുന്നു ലാസ്റ്റ് ചോദ്യം നമ്മുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം വരുന്നു എന്താണ് യെസ് കോവിഡ് കാലത്തിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ആ ടാറ്റ നമ്മുടെ ടാറ്റ കമ്പനി ഉണ്ടല്ലോ ടാറ്റ ഗ്രൂപ്പ് കോവിഡ് ഹോസ്പിറ്റൽ നിർമ്മിച്ചു നൽകിയത് കേരളത്തിലെ എവിടെയാണ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് ഓർത്ത് വെച്ചേക്കുക കേരളത്തിൽ തെക്കിൽ ഗ്രാമ
ഗ്രാമ പഞ്ചായത്താണ്, ഏത് ജില്ലയിലാണ്? എസ് കാസർഗോഡ് ജില്ലയിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് പറഞ്ഞത്? കേരളത്തിൽ ആ ടാറ്റ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കോവിഡ് ഹോസ്പിറ്റൽ നിലവിൽ വന്നത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ ഏത് ജില്ല? കാസർഗോഡ് ജില്ലയിലാണ്. ഏത് ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തെക്കിൽ ഗ്രാമപഞ്ചായത്തിലാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാമോ എന്താണ്? ദാ മീനാക്ഷി അമ്മ എന്താണ് പറഞ്ഞത്? ആ മീനാക്ഷി അമ്മ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? കളരിപ്പയറ്റാണെന്നോ കളരിപ്പയറ്റ് ഗുരുക്കളായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഓർത്തു വെച്ചേക്കുക. ആ വ്യക്തിത്വം 2017 പത്മശ്രീ പുരസ്കാരത്തിന് അർഹയായ വനിതയാണെന്ന് ഓർത്തു വെച്ചേക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കാഴ്ച പരിമിതർ എന്നെഴുതിയിട്ടുണ്ട്. എന്താണ്? കേരളത്തിൽ കാഴ്ച പരിമിതർക്ക് വേണ്ടിയായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ കേന്ദ്രം നിലവിൽ വന്നു. അതിന്റെ പേരെന്താണ്? അത് എഴുതിയിട്ടുണ്ട്, പുനർജ്യോതി എന്നാണ് അതിന്റെ പേര്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോയി. എന്താണ്? തോമസ് ഐസക്, നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, കേരള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ആരാണ് തോമസ് ഐസക്കിന്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം പറഞ്ഞു. ഏത്? കേരളം മണ്ണും മനുഷ്യനും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ നിയമസഭയിലെ അല്ലെ, ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ നമ്മുടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? ഈ പേര് ഓർത്തു വെച്ചേക്കുക, കെ എൻ ബാലഗോപാലാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റ് സ്പെക്ട്രം. സ്പെക്ട്രം പദ്ധതി പറഞ്ഞ ഓർക്കുമല്ലോ, ഓട്ടിസം എന്നുള്ള രോഗം ഓർമ്മ വരണം. പിന്നെ നമ്മൾ പറഞ്ഞു അതിട്ട് കണക്ട് ചെയ്തിട്ട് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം എന്ന് പറഞ്ഞിട്ട് ആ ദിവസം ഞാൻ പറഞ്ഞു എന്നാണെന്ന് പറഞ്ഞു. ഏപ്രിൽ മാസം 2nd എന്ന് പറഞ്ഞു. അടുത്തൊരു പദ്ധതിയാണ് പരിചയപ്പെടുത്തിയത്, മാലാഖ എന്നുള്ള പദ്ധതി. മാലാഖ കുട്ടികളാണ് ഓർത്തു വെച്ചേക്കുക. അപ്പൊ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? മാലാഖ എന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ. എന്താണ്? എന്താണ് കേരളത്തിലെ പോലീസ് ജയിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഓക്കെ അതിന്റെ ശുപാർശ സമർപ്പിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് പ്രിയങ്ക രാധാകൃഷ്ണൻ എന്ന മലയാളി വനിത. എന്താണ് പ്രത്യേകത? യെസ്, ന്യൂസിലൻഡിലെ മന്ത്രിസഭയിൽ അംഗമാകുന്ന ആദ്യത്തെ മലയാളിയാണ് ആര്? പ്രിയങ്ക രാധാകൃഷ്ണൻ. ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്ത ശശി തരൂരിൻ്റെ ഒരു പുസ്തകമാണ് നമ്മൾ പറഞ്ഞത്, ഏതാണ്? ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്ന് പറഞ്ഞത്. ഏറ്റവും പുതിയ പുസ്തകങ്ങൾ ഒന്ന് രണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? തരൂരോ സൗറസ്, ദ ഹിന്ദുവേ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഹിന്ദുയിസം എന്നീ പുസ്തകങ്ങൾ ശശി തരൂരിൻ്റെതാണ്. അവസാനം പറഞ്ഞ എന്താണ്? കേരളത്തിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ടാറ്റ ഗ്രൂപ്പിൻ്റെ ആ കോവിഡ് ഹോസ്പിറ്റൽ അവർ നിർമ്മിച്ചു നൽകി. അത് ഏത് ജില്ലയിലാണ് നിലവിൽ വന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഏത് ജില്ല? അത് കാസർഗോഡ് ജില്ലയിലാണെന്ന് പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ ഏത് ഗ്രാമപഞ്ചായത്ത്? അത് തെക്കിൽ ഗ്രാമപഞ്ചായത്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.